coming. Let's go. എടുത്ത് കഴിഞ്ഞു പിന്നെ വൈബ്രേറ്റ് ചെയ്യാതെ മതി. വൈബ്രേഷൻ അല്ലടാ, എനിക്ക് വലിവ് കൂടി. ഞാൻ വലിക്കുന്നതാ, എന്നെ ആശുപത്രി കൊണ്ട് പോണേ. ലാസ്റ്റ് ഡെലിവറിയാ ഞാൻ ഇപ്പൊ ചെയ്തു. 5 മിനിറ്റിനകത്ത് ഞാൻ എത്തിക്കോളാം. കട്ടിയല്ലേ, കട്ടിയല്ലേ, നീ മെഡിക്കൽ സ്റ്റോറിന്റെ വരുന്നത്? അയ്യോ, ഇൻഹെയിലർ ഞാൻ മേടിച്ചു തന്നല്ലോ. അത് ആർക്ക് വേണം? മെഡിക്കൽ സ്റ്റോറിന്റെ തൊട്ടപ്പുറത്തുള്ള ആ ബാബുവിന്റെ കടയില് ഒരു കെട്ട് തെറുപ്പ് വീഡിയോ വാങ്ങിക്കൊണ്ട് വരണേ. ഇപ്പൊ തന്നെ വലിച്ചു ചാവാറായിരിക്കും. അതിന്റെ കൂടെ പിന്നെ കാജു കൊടുത്തിട്ട് വലിയ മേടിക്കണോ? എന്ന് വെച്ചിട്ട് പകളമാ. മുമ്പത്തേനകത്ത് എന്റെ ചിരി തീർന്നായിരുന്നു. ഏതായാലും നീ ചോറും കൊണ്ട് വന്നതല്ലയോ. തിരുവോണമായിട്ട് നമുക്ക് രണ്ടുപേർക്കൂടെ ഇരുന്ന് യൂണ് കഴിച്ച് തങ്ങ് പോയാലോ? അയ്യോ, അത് പറ്റത്തില്ല. എന്റെ അച്ഛനോട് വലിച്ചു കിടക്കോ, എനിക്ക് പോണം. സാർ ചുമ്മാ, ഞാൻ പോകും. നീ പോകുമല്ലയോ. പിന്നെ അത് ശരി, കോടീശ്വരനായിട്ടുള്ള രാമചന്ദ്രന്റെ കൂടെ തിരുവോണമായിട്ട് ഇച്ചിരി ചോറ് കഴിക്കാനും എന്റെ ഇരിക്കുന്ന ഒരു ഫുൾ അടിച്ചു തീർക്കാനും ഇന്ന് ആരുമില്ല. സാറേ, അതിനൊക്കെ താണ്ട ചക്കിച്ചാൻ പറമ്പിലെ ബാബുവിനെ വിളിച്ചാൽ മതി. അവൻ വിളിച്ചു തീരുന്നതിന് ഓടി ഇഞ്ഞ് വരുമെന്ന്. ചക്കിച്ചാൻ പറമ്പിൽ ബാബു? ചക്കിച്ചാൻ പറമ്പിൽ ബാബു ആരാ? ഞാനാ. അല്ല, നിനക്ക് അച്ഛനെ കൊണ്ട് അവിടെ പോകണം പറഞ്ഞു. അച്ഛനോട് വലിച്ചോണ്ട് കിടക്കുന്നത് കുഴപ്പമില്ല. അല്ല, തന്നെ സാറിന്റെ അച്ഛനാണ്. അത് ശരിയാ. കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഇതുപോലെ ഫുൾ എടുത്ത് അടിച്ചോണ്ടിരുന്നതാണ്. പക്ഷേ എനിക്കൊരു പെഗ് പോലും കഴിക്കാൻ പറ്റിയില്ല. എന്നാ പറ്റി? കൂട്ടുകാരെല്ലാം കൂടെ കയറി വന്നില്ലയോ? ഉമ്മാരെല്ലാം കൂടെ അടിച്ചിട്ടങ്ങ് പോയി. താക്കോല് കണ്ടുപിടിച്ചവനെ കൊമ്പിട്ട് തൊഴണം. കൂട്ടുകാരെന്ന് പറഞ്ഞ എനിക്ക് ജീവനാ കേട്ടോ. കൂട്ടിയിട്ടുണ്ട്. കൂട്ടിയിട്ടുണ്ടോ? പക്ഷെ കൂട്ടുകാർ വരുവാണെങ്കിൽ ഞാൻ അറിയാതെ തുറന്നു കൊടുത്തു പോകും. അങ്ങനാണോ? സാറൊന്ന് കണ്ണടച്ചേ. ഒരു കാര്യം ചെയ്യ്, ഊണിന് മുമ്പ് ശീലമുണ്ടോ? ഉണ്ടേ. ഒരു 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 എനിക്ക് എനിക്ക് സോഡ മതി, വെള്ളം മതി. എന്തിന്? തുടയ്ക്കൂ. തുടയ്ക്കാനോ? കഴുകൂ. അത് തിരിഞ്ഞു പോയല്ലോ. ഊണിന് മുമ്പ് കൈ കഴുകുന്ന ഒരു നല്ല ശീലമാണ്. അല്ല, പിന്നെ ഇത് പെണ്ണുമ്പിള്ള ഇട്ടിട്ട് പോയതാണേ. അപ്പൊ ഇതിടാതാണോ അവര് വെളി പോയേക്കുന്നത്? എന്റെ പെണ്ണുമ്പിള്ളയും പിള്ളേരും എല്ലാം കൂടെ എന്നെ ഇട്ടിട്ട് പോയാ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്ന അറിയാ. എന്റെ സാറേ, അവരെ കൂടെ വിളിച്ച് ഇവിടെ താമസിപ്പീരെ. അവരെ കൂടെ വിളിച്ച് താമസിച്ചാ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന പിള്ളേരി ഫുൾ. അത് ശരി. അവരെല്ലാം പറയുന്നത് എനിക്ക് മുഴുത്ത വട്ടാണെന്ന. അത് പിന്നെ ഭാര്യമാര് ദേഷ്യം വരുമ്പോ പറയത്തില്ലോ, ഭ്രാന്താന്നൊക്കെ പറയാം. കുഴപ്പമില്ലെന്ന്. അതല്ല, പിന്നെ ഞാനൊരു ഉപകാരം ചെയ്തേ എനിക്ക് വട്ടം പേര് വേണേ അറിയാവോ? സാർ എന്തോ ഉപകാരമാ ചെയ്തത്? എന്റെ പെണ്ണുമ്പിള്ളയുടെ അച്ഛന് കൃമികടിയുടെയും കൊക്കോപ്പുടുവിന്റെ അസുഖമായിരുന്നു. ലോകത്ത് കാണിക്കാത്ത ഡോക്ടർമാരില്ല, വൈദ്യന്മാരും ഇല്ല. ഞാൻ നിസാര ഒരു പരിപാടി കൊടുത്താൽ സുഖപ്പെടുത്തിയാ ഞാൻ വട്ടനാന്ന് പറയുന്നത്. അപ്പൊ നാട്ടുവൈദ്യം നന്നായിട്ട് അറിയാവുന്നതാണ്? നാട്ടുവൈദ്യം ഒന്നും എനിക്ക് അറിയത്തില്ല. എന്നാ പിന്നെ ഇംഗ്ലീഷ് ഗുളിക കലക്കി കൊടുത്ത് കാണും. ഇംഗ്ലീഷ് ഗുളിക ഒന്നും കലക്കി കൊടുത്തില്ല. പിന്നെ ഓരോ കൊക്കോപ്പുഴുവിനെയും ഞാൻ എന്റെ തോക്കെടുത്ത് ഇങ്ങനെ വെടിവെച്ച് വെടിവെച്ച് കൊന്നു. അങ്ങനെ കൊക്കോപ്പുഴുവെല്ലാം മാറി. പക്ഷെ കൃമികടി ഇതുവരെ മാറിയില്ലല്ലേ. അങ്ങനെ നിസാരമായിട്ടുള്ള ഉപകാരം ചെയ്ത എനിക്ക് വട്ടാണെന്ന്. എനിക്ക് വട്ടമുണ്ടോടാ? ഇല്ല സാർ. അതുകൂടാതെ റോഡരികിൽ വിശന്ന അവശനായി അത്ര വെയിലത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന് ഞാൻ ഇച്ചിരി ആഹാരം മേടിച്ച് വാരി കൊടുത്തതിന് മുഴുവട്ടാന്ന് നാട്ടുകാർ പറയുവാ. സെക്രട്ടേറിയറ്റ് പഠിക്കാൻ നിൽക്കുന്ന വേലുത്തമ്പിളയുടെ പ്രതിമയ്ക്ക് ഞാൻ ഓണത്തിന് എല്ലാവർക്കും ഇഷ്ടം പോലെ വാരി കോരി കൊടുക്കാറുണ്ട്. പക്ഷെ എനിക്കൊരുത്തരം ഇതുവരെ ഒന്നും തന്നിട്ടില്ല. സാറിന് ഓണത്തിന് തരാൻ ഞാൻ എന്നെ മേടിച്ചു വെച്ചതാ ഇത്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. വെരി ഗുഡ്. അപ്പം ഇലയിട്ടുണ്ടാലോ? അപ്പൊ എനിക്ക് അങ്ങനെ തുണ്ണാൻ പറ്റത്തില്ല. അയലാണ് തുണ്ണാൻ പറ്റാത്തെ? തിരുവോണമല്ലേ, വീട്ടിൽ പോയി തുണ്ണുണ്ട്. അങ്ങനെ നീ തുണ്ണുന്നില്ല, നീ ഇവിടുന്ന് തുണ്ണുന്നുള്ളൂ. തുടക്കേ വിളമ്പ്. അല്ല, അന്നേരം പാൻഡലൊക്കെ അഴുക്ക് വരുന്നില്ല, തുടക്കി വിളമ്പിയാ. വേറൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താ? വിളമ്പുമ്പോ അടിയിൽ എന്തോ ഇട്ടിട്ട് വിളമ്പണം. എന്നാ ഞാൻ വീട്ടിൽ പോയിട്ട് വരട്ടെ. അടിയിൽ ഒന്നും ഇട്ടിട്ടില്ല. ശക്തി വിരോധി നിന്നോട് അതാണോ ഞാൻ പറഞ്ഞത്? ഇട്ടിട്ട് വിളമ്പാൻ. നീ ഇനി മണം വേണ്ട, നീ ഇനി മണം വേണ്ട, ഞാൻ വിളമ്പിക്കോളാം. എടാ, അതിഥി ദേവോ ഭവ എന്നാണല്ലോ. അങ്ങനെ അപ്പം നീ എന്റെ അതിഥി. അതെ, ഞാൻ ദേവോ ഭവ. അവിടെ ഇരിക്ക, ഇവിടെ കേടാ. ഇരുന്നു. അപ്പൊ നിനക്ക് എന്നെ മനസ്സിലാകാത്തോണ്ടാ ഇപ്പൊ കുറേശ്ശെ മനസ്സിലായി വരുന്നു. ഞാൻ ഒരുപാട് അടുത്തടുത്തുള്ള രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്ത ഒരു മനുഷ്യനാ. മനസ്സിലായി കാണത്തില്ല. ഉദാഹരണത്തിന് ഇത് ജമ്മു, ജമ്മു. ഇത്
കാശ്മീർ. കാശ്മീർ കുറച്ചുകൂടെ മുരിങ്ങക്കായിട്ട് കാശ്മീർ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ കാശ്മീർ ചൂടെ കഴിക്കാപ്പോ ഇതെന്ന് പറഞ്ഞാൽ പഞ്ചാബ്, പഞ്ചാബ് ഇച്ചിരൂടാകാംങ്കോ. വേറൊരു കാര്യമുണ്ട്, രാവിലെ മേശപ്പുറം മൊത്തം അഴുക്കായിരുന്നു കേട്ടോ. എന്റെ ജിക്കിപ്പെട്ടി ഇവിടെ വന്ന് മുഴുവൻ അപ്പിയിട്ട് വെച്ചായിരുന്നു. ഞാൻ പിന്നെ അതെല്ലാം കൂടെ തൂത്തു വാരിയിട്ട് ഒരു പാത്രത്തിയിട്ട് കലക്കിയിട്ട് കൊണ്ടങ്ങ് കളഞ്ഞു സാമ്പാറാ കഴിക്കേ. എന്നാടാ കഴിക്കാത്തേ? ഇവിടെ ഗ്യാസ് കയറി അങ്ങ് വീർത്തിരിക്കുവാണ്. ഗ്യാസ് കയറി വീർത്തിരിക്കുവാണോ? പറ്റിയ മരുന്ന് ഇവിടെ ഉണ്ട്. ഓ തന്നാട്ടെ. ഒറ്റ വെടിക്ക് ഇവിടെ ഒരു ഓട്ടം ഇട്ടാലോ ചൂന്ന് ഗ്യാസ് അങ്ങ് പൊക്കോളും. ഗ്യാസ് പോയി. കഴിക്കടാ പെട്ടെന്ന്, കഴിക്കേ പെട്ടെന്ന് കഴിക്കേ. നിന്റെ വീട്ടിലാരൊക്കെ ഉണ്ടാ? അച്ഛനും അമ്മയും തൊണ്ടക്കിരിക്കുക. അച്ഛനും തൊണ്ടക്കിരിക്കുന്ന അച്ഛനും അമ്മയും ഒറ്റ വെടിക്കാണെന്ന് ഇറങ്ങട്ടെ. അവരിറങ്ങി ഓടിപ്പോയി. അവരിറങ്ങി ഓടിപ്പോയി. അതെന്തോടാ? ഒരു മിനിറ്റ് പറച്ച. പേടി വാങ്ങിച്ചോടാ. പേടി വാങ്ങിച്ചോ? പേടി നിന്റെ അച്ഛോ? അച്ഛ പിന്നെ ഞാൻ കൊണ്ടുവരാം. ഞാനിവിടെ വേറൊരുത്തന്നെ എന്നെ പോകാൻ നിൽക്കുക. ചുമ്മാ വെച്ചിട്ട് പോകാച്ചാടുന്നു. എന്തോ ഇരുന്നേ കഴിക്കണാ പെട്ടെന്ന്. ഓ അല്ല, ഞാനേ നിറഞ്ഞുകഴിഞ്ഞ എമ്പക്കം വരും. നിറഞ്ഞ ഊണൊക്കെ നല്ല ഉണ്ടകൊണ്ട് ഞാനങ്ങ് പൊക്കോട്ടെ. ഉണ്ടകൊണ്ട് പോകാൻ തുടങ്ങുവാന്നോ? ഇത് ഞാൻ നാളെ വീട്ടിൽ പോയി കഴിച്ചോളാം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നാളെ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുവാ. അല്ലയോ? അതെ. അപ്പൊ ഞാൻ പൊക്കോട്ടെ. എന്നാ നീ പോകാൻ തുടങ്ങുവാണോ? അതെ. അങ്ങനെ പോയാൽ എങ്ങനെയാണാ പറ്റുന്നത്? എന്നാ ഞാൻ കൂച്ചേച്ച് പോവാം. എടാ, ഓണമായി കഴിഞ്ഞാൽ, ഓണസദ്യ ഉണ്ട് കഴിഞ്ഞാൽ എനിക്കൊരു തിരുവാതിര കാണുക എന്നുള്ളത് നിർബന്ധമാ. അല്ല, അതിനിപ്പോ ഇവിടെ ആരാ തിരുവാതിര കളിക്കുന്നത്? ആരെങ്കിലും തിരുവാതിര കളിച്ചില്ലെങ്കിൽ കണ്ണി കണ്ണുന്നവരെ എല്ലാം ഞാൻ വെടി വെച്ചു കൊടുക്കും. എടാ, കഴിഞ്ഞ വർഷം ഇതുപോലെ ഞാൻ വന്നപ്പോ തിരുവാതിര കളിക്കാൻ പറഞ്ഞു ഒറ്റ മനുഷ്യരില്ലായിരുന്നു. അഞ്ചെട്ട് പത്ത് പേര് ചുറ്റിനും നിൽക്കുന്ന പത്തണത്തിന് ഞാൻ പടുക്കോ 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 എന്ന് വെളി വെച്ച് ചതറിച്ചെന്തുവാടാ തിരുവാര. എടാ, വെളിവില്ലാത്ത ഒരു എന്തുവരും പറഞ്ഞെന്നും പറഞ്ഞുണ്ട്. ഈ കോമാളിത്തരം കാണിക്കാൻ നിനക്ക് നാണം ഇല്ലയോടാ? അറിഞ്ഞില്ല, ഞാൻ പൊക്കോട്ടെ. അങ്ങനെ എങ്ങനെയാടാ പോകുന്നത്? ഗ്ലാസ് കൂടെ തന്നാട്ടെ. എടാ, ഓണമായി കഴിഞ്ഞാലുണ്ടല്ലോ, കണ്ണ് കെട്ടി കലന്തള്ളി പൊട്ടിയിലില്ലാതെ എന്തോ ഓണമായിരിക്കുന്നേ. അല്ല, അതിനിവിടെ കലമില്ലല്ലോ. ഞാൻ കലം അവിടെ നിക്കടാ റാസ്കൽ. എന്തോ കലം ഞാൻ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എവിടെ കെട്ടി തൂക്കും? അതിന് കയറില്ലല്ലേ, കയറ് മേടിച്ചോണ്ട് വേണ്ട. എന്റെ കലത്തട്ടി പൊട്ടിയിലെ വേറൊരു പരിപാടിയാ. നിന്റെ തല ഞാനിത് അങ്ങോട്ട് വെക്കും, എന്നിട്ട് കണ്ണ് കെട്ടിയിട്ട് ഞാനിത് അടിച്ചങ്ങോട്ട് പൊട്ടിക്കും. ഒരു കാര്യം ചെയ്യും, കസേരയിരിക്കെ. വേറൊരു കാര്യം ചെയ്യണം, അവിടുന്ന് മാറരുത്. ഉന്നം തെറ്റി കഴിഞ്ഞ ഉണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരുത്തൻ ഇരുന്നപ്പം അവൻ അവിടുന്ന് മാറി. ഉന്നം തെറ്റിയിട്ട് അവന്റെ തലക്കടിച്ചിട്ട് തല പിളന്ന് രണ്ടായിട്ട് അങ്ങ് പോകുവായിരുന്നു ചെയ്തത്. കണ്ടുപിടിച്ചവന്റെ കാലേ വാരി താഴെ അലക്കണം. മാറരുത്. അച്ഛാ മാറച്ച. ഹലോ, എന്താ? എടാ, ഞാനിവിടെ വലിക്കാതിരിക്കുക. അയ്യോ, ഞാനിവിടെ വലിച്ചോണ്ടിരിക്കുക. അവിടെ വെച്ചിട്ട് പോകണ. അവിടുന്ന് മാറരുതേ. ഇല്ല, റെഡി റെഡി വൺ. എനിക്ക് ഉന്നം തെറ്റത്തില്ല, ഉന്നം തെറ്റത്തില്ല. എവിടെയും ആണോടാ നിക്കുന്നത്? എവിടെയും നിപ്പുണ്ടോ? കണ്ടോടാ എന്റെ ഉന്നം. അത് ശരി, ചില സ്വാതന്ത്ര്യം തന്നപ്പം എന്റെ പെണ്ണുമ്പിള്ളയുടെ കൂടെ കയറിയാണോടാ കിടക്കുന്നേ? ഞാൻ അറിഞ്ഞില്ല. എടാ, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ ചായ കൊടുത്തില്ലെന്ന് പറഞ്ഞോണ്ട് ഒറ്റ വെടിക്കഞ്ഞ കുഴിച്ചെത്തിക്കും ഞാനിവിടെ. ആഹാ, അത് ശരി. എന്റെ പെണ്ണുമ്പിള്ള തലേ കയറി ഇരിക്കുവാണാ നീ? അയ്യോ, ഇങ്ങനെ കുഴിച്ചിടാൻ സാറിന്റെ ഭാര്യ ഭാര്യ പിന്നെ ജിറാഫായിരുന്നു. ഇവിടെ വാടാ, ഇവിടെ മാന്ന് നിക്കടാ. എന്നെ ഒന്നും ചെയ്യോളെ വലിയ വെറുതെ വിടണം. ഓണമായിക്കൊണ്ടൊരു കാര്യം ചെയ്യാം, നിന്നെ വെറുതെ വിടുന്ന കൂടാതെ നിനക്കൊരു വരം കൂടെ ഞാൻ തരാം. എന്നാ തന്നാട്ടെ. എന്ത് വരവാ നിനക്ക് വേണ്ടത്? ഒന്നല്ല, രണ്ടു വരം തരാവോ? രണ്ടു വരം ചോയ്ക്ക്, രണ്ടു വരം ഞാൻ തരും. ഒന്ന് ഈ തോക്ക് എനിക്ക് തരണം. എന്നാ പിടിച്ചോ. പിന്നെ ഇതും എനിക്ക് തരണം. ഇതെ പിടിച്ചോ. ഓക്കെ അല്ലേ? പൊക്കോട്ടെ. ഓക്കേ.
ഓക്കെ ഓക്കെ ചിരിക്കാടാ ചിരിക്കാതെ നീ കുറച്ചു നേരമായിട്ട് എന്നെ ഇവിടെ കണ്ടിട്ട് ആട്ടുന്നുണ്ടായിരുന്നില്ല ഇങ്ങോട്ട് ഒട്ടി അടിക്കാൻ പറ്റരു അനങ്ങരുത് മറിയിടാ ഇങ്ങോട്ട് ഇരിടാ അവിടെ ഇരിടാ അവിടെ എടാ നീ ഞാൻ പോട്ടെ എന്നാ അനങ്ങരുത് അനങ്ങാൻ വെടിവെച്ചാ തെറുപ്പിക്കും ഞാൻ മുമ്മടെ അത് പൊട്ടത്തില്ല അതിനകത്ത് ഒറ്റ ഉണ്ട കൊള്ളായിരുന്നു എനിക്ക് ഒരു വരവും കൂടെ തരാമോ എന്തോ വരവ് വേണ്ടേ സാറിനെ കൊല്ലാൻ ഒരു ഉണ്ട വേണം ഇനി ഒരു ഉണ്ടയില്ല അതുകൊണ്ട് ഇന്ന് മുതല് ഈ തോക്ക് നിന്റെ എന്തൊരു വലിക്കാൻ ഇനി മുതല് എന്റെ തോക്ക് ഇതാ റാസ്കലേ റെഡീ വാ ഹാപ്പി ഓണം കേട്ടില്ല ഹാപ്പി ഓണം നിനകത്ത് ഉണ്ടയില്ല ഓണ ഭ്രാന്താണ് തുടക്കം മുതൽ അവസാനം വരെ ഞാൻ ചിരിച്ച് മരിച്ചു ഉഗ്രം സ്കിറ്റ് കുറെ നാളിന് ശേഷം ആണ് നിങ്ങള് ഇത്രയും പവർ പാക്ഡ് ആയിട്ടൊരു സ്കിറ്റ് പെർഫോം ചെയ്യുന്നത് അസാധ്യമായ സ്ക്രിപ്റ്റും അത്യുഗ്രം പെർഫോമൻസ് ഷാജിട്ടാ വിനോദട്ടാ ശരിക്കും ഇവിടെ നിങ്ങളോട് പറയേണ്ടത് വെൽക്കം ബാക്ക് നിങ്ങൾ വന്ന സമയത്തുണ്ടായിരുന്ന ഒരു പവർ ഇല്ലേ അത് ഇപ്പൊ ഇവിടെ കണ്ടു ഒരു രക്ഷയില്ലാത്തൊരു പെർഫോമൻസ് ആയിപ്പോയി പൊളിച്ചടിക്കുന്നു വേണമെങ്കിൽ പറയാം സൂപ്പർ നിങ്ങൾ എന്തായാലും ഈ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുമ്പത്തെ പ്രാവശ്യത്തേക്കെ ക്ഷീണം ഈ സ്കിറ്റിൽ അങ്ങ് തീർന്നു നിങ്ങൾ മെനക്കെട്ടിരുന്ന് എഴുതി അതേപോലെ അത് റിഹേഴ്സൽ ചെയ്തു അതേപോലെ അത് വന്ന് പ്രസന്റ് ചെയ്തു ഗംഭീരമായിട്ടുണ്ട് ഓരോരോ കൗണ്ടറുകളും നല്ല രസമായിരുന്നു നല്ല ടൈമിംഗ് ആയിരുന്നു ആ വെടിവെച്ച ആ ഫോട്ടോ ഇങ്ങനെ വെടിവെച്ച് വെടിവെച്ച് കൊന്നു അത് ആരുടെ വൈഫിന്റെ ഫോട്ടോ ആയിരുന്നു ആണുണ്ടായിരുന്നു ചരടയിലായിരുന്നു കണ്ണ് കെട്ടിയിട്ട് കലം തല്ലിപ്പൊട്ടിച്ച് എങ്ങനെ കറക്റ്റ് ആയിട്ട് അത് നിന്റെ സ്വഭാവം കാണിച്ചു ഇവിടെ കൂടെ കാണാൻ പറ്റും ഞാൻ നേരത്തെ തോർത്ത് സെറ്റ് ചെയ്തപ്പം ഇവിടെ ഇത്രയും ലെയർ ഇട്ടിട്ട് താഴെ ഒറ്റ ലെയർ ഇട്ടു അപ്പൊ എന്നിടെ കൂടെ കാണായിരുന്നു അയ്യോ ഇവിടെ അങ്ങനെ പറഞ്ഞു കൊടുത്തേ അതാ മനുഷ്യന്മാർ ചെയ്യും അയ്യോ ചെയ്ത ചേച്ചി ഇന്നലെ വൃത്തിയേറ്റവൻ നമ്മുടെ മൂന്നാം ഓണമായിരുന്നോ നമ്മുടെ സുന്ദരിക്ക് പൊട്ട് തൊട്ട് അതിൽ ഇവൻ ചെയ്തെന്തറിയോ രണ്ടാമത് അതിന്റെ മൂക്കടക്കം ഇങ്ങനെ വെച്ചില്ലേ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ വെച്ചിരുന്നത് എന്നിട്ട് അവൻ തിരിഞ്ഞിട്ട് അവൻ ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചപ്പോ ഈ സാധനം പൊങ്ങി എന്നിട്ട് അവൻ പറയണ് എനിക്ക് കാർത്തിയുടെ മൂക്ക് കാണായിരുന്നു അത് വെച്ച് അവൻ തൊട്ടതാ ഞാൻ ഇതൊന്നും പറഞ്ഞത് വേറൊരു കാര്യം സംസാരിക്കില്ല അതിന് ഇടയ്ക്ക് സംസാരിക്കില്ല സോറി എന്നാ ഇത് കഴിയട്ടെ അല്ല ഷാജി അസലായിരുന്നു ഭയങ്കരമായിട്ട് ഞങ്ങള് ജോണിയും അതെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഭയങ്കരമായിട്ട് ചിരിച്ചു അത് തന്നെ രണ്ടുപേരും തുടക്കം തൊട്ട് അവസാനം വരെ എന്തൊരു ഒഴുക്കായിരുന്നു എന്നറിയാമോ രണ്ടുപേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷനും റിയാക്ഷനും എല്ലാം നന്നായിരുന്നു അതേപോലെ ജോണി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ചുമ്മാ ഇല്ലാതെ അവിടെ എല്ലാം ഈ ടവറെടുത്ത് അങ്ങോട്ട് വയ്ക്കുക ഇങ്ങോട്ട് വയ്ക്കുക ആക്ഷൻ ഉണ്ടല്ലോ അതൊക്കെ നന്നായിരുന്നു ഷാജിയുടെ എല്ലാം വളരെ പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു ഓൾ ദ ബെസ്റ്റ് അപ്പം അതുപോലെ പിന്നെ ആ സ്കിറ്റിനകത്ത് നിങ്ങൾ പിന്നെ ഞാൻ എന്നെ ഉണ്ടാക്കാൻ എവിടെ ഇരിക്കുന്നേ ഒരു വാക്ക് പറയിപ്പിക്കുക ഇതിന്റെ ഇടയ്ക്ക് നിക്കരുത് അപ്പൊ ഈ ഒരു കാര്യം ഈ താക്കോല് താക്കോല് കളയുന്നത് പിന്നെ ആ കൊളുത്തൊക്കെ ഇങ്ങനെ അതൊക്കെ ആരുടെ ഐഡിയ ആയിരുന്നു ഞാനല്ലേ ഞാനല്ല ഇത് എന്നെ എന്റെ തോളത്തോട്ട് കേറണ്ട തിരിഞ്ഞു നോക്കിയോടാ തിരിഞ്ഞു തിരിഞ്ഞു നോക്കിയോ മനസ്സ് നിറഞ്ഞു ചിരിച്ചിട്ടുണ്ട് അപ്പൊ ബമ്പർ പ്രൈസ് 50,000 രൂപ പിന്നെ Q7 തിന്നം നൽകുന്ന ഒരു സ്നേഹോപഹാരം മൈജി ഫ്യൂച്ചർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം